നമസ്കാരം എല്ലാവർക്കും. പീപ്പിൾസ് മീഡിയ എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചാണ്. പാലരുവി വാട്ടർഫാൾസ് കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം. ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ പാലരുവി വെള്ളച്ചാട്ടത്തിന് ഏകദേശം 91 മീറ്റർ ഉയരമാണുള്ളത്. നീണ്ടകര തുറമുഖം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നാണ് നീണ്ടകര. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന നീണ്ടകര അഴിമുഖമാണ് തുറമുഖത്തിന്റെ പ്രത്യേകത. മത്സ്യബന്ധന തുറമുഖമായ ഇവിടെ നിരവധി മത്സ്യ സംസ്കരണ ശാലകളും പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യപ്പെടുന്നു. അഷ്ടമുടിക്കായൽ വലിപ്പം കൊണ്ട് കേരളത്തിലെ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടി എന്നതിന്റെ അർത്ഥം 8 ശാഖകൾ എന്നതാണ്. ഈ കായലിൽ കൊല്ലം ബോട്ട് ക്ലബിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ട് സവാരി ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുകയും മറ്റു നിരവധി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ബോട്ട് സവാരി ലഭ്യമാണ്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിളക്കുമാടമാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ആണ്. 13 മൈൽ ദൂരത്തു നിന്ന് വരെ ഈ വെളിച്ചം കാണുവാൻ സാധിക്കും. ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. കുത്തബ് മിനാറിലെ പോലെ പിരിയൻ ഗോവേണി കയറി വേണം വിളക്കുമാടത്തിന്റെ മുകളിൽ എത്തുവാൻ. ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലത്താൽ കായലാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. ഹരിതമനോഹരമായ കുന്നിൻ പ്രദേശങ്ങളും കുന്നുകൾക്കിടയിലെ നെൽപ്പാടങ്ങളും ഈ ശുദ്ധജല തടാകത്തെ മനോഹരമാക്കുന്നു. ചുറ്റും പ്രകൃതി രമണീയമായ ഈ കായലിനടുത്താണ് ശാസ്താംകോട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൺറോതുരത്ത് കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടി തടാകത്തിന്റെയും കല്ലട നദിയുടെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ദ്വീപ് ഗ്രൂപ്പാണ് മൺറോതുരത്ത്. 13.4 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള 8 ദ്വീപുകളുടെ ഒരു കൂട്ടമടങ്ങിയ കായലിൽ മറഞ്ഞിരിക്കുന്ന മുത്താണ് മൺറോ ദ്വീപ്. അവ ഓരോന്നും ജലപാതകളും തടാകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തിരുമുല്ലവാരം ബീച്ച് കൊല്ലം നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തിരുമുല്ലവാരം. കടൽപ്പുറത്തിന്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 10 കടൽപ്പുറങ്ങളിൽ ഒന്നായി ഡിസ്കവറി ചാനൽ തിരുമുല്ലവാരത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തെന്മല ഡാം ആൻഡ് ഇക്കോ ടൂറിസം കൊല്ലം ജില്ലയിൽ പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ തെന്മല ഗ്രാമപഞ്ചായത്തിലാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര പ്രദേശങ്ങളിൽ ഒന്നാണ് തെന്മല ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തെന്മലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഇക്കോ ടൂറിസം പദ്ധതി പല മേഖലകളിലായി പ്രകൃതി രമണീയമായ ധാരാളം കാഴ്ചകൾ വിനോദസഞ്ചാരികളെ വളരെ ആകർഷിക്കുന്നു. കൊല്ലം ബീച്ച് കൊല്ലത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര പ്രദേശങ്ങളിൽ ഒന്നാണ് കൊല്ലം ബീച്ച്. ബീച്ചിന് സമീപത്തായി ഗാന്ധി പാർക്ക്, മത്സ്യകന്യയുടെ ശില്പം, കടൽപ്പാലവും പോർട്ടും സ്ഥിതി ചെയ്യുന്നു. കടൽ മത്സ്യങ്ങളുടെ വിസ്മയ കാഴ്ചകൾ കാണുവാൻ
കൊല്ലം മറൈൻ അക്വാറിയവും ബീച്ചിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജടായുപ്പാറ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ചടയമംഗലത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ജടായുപ്പാറ. പക്ഷികളുടെ പേരിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ജടായപ്പാറയിലുള്ളത്. പ്രശസ്ത സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 64 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനമാണ് ജടായു എർത്ത് സെന്റർ അഥവാ ജടായു നേച്ചർ പാർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.